ഹലോ ഫ്രണ്ട്സ്, തോമസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റീഫ് നോട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ റീഫ് നോട്ട് കിട്ടുന്നതിനായി നമ്മൾ രണ്ട് കയ്യിലും ഓരോ കയറിൻ്റെ അഗ്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വലത് കയ്യിലിരിക്കുന്ന കയറിൻ്റെ അഗ്രം ഇടത് കയ്യിലിരിക്കുന്ന കയറിൻ്റെ അഗ്രത്തിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം ഇടത് കയ്യിലിരിക്കുന്ന കയറിൻ്റെ അഗ്രം വലത് കയ്യിലിരിക്കുന്ന കയറിൻ്റെ അഗ്രത്തിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ചുറ്റി നമ്മൾ വലിച്ച് മുറുക്കി കഴിയുമ്പോൾ നമ്മുടെ റീഫ് നോട്ട് റെഡിയായി കഴിയും. അതായത് റീഫ് നോട്ട് കെട്ടുവാനായി നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, റൈറ്റ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ഓൺ ദ റൈറ്റ്. അതായത് നമ്മൾ രണ്ട് കയ്യിലും ഓരോ അഗ്രങ്ങൾ എടുക്കുന്നു. അതിനുശേഷം റൈറ്റ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ഓൺ ദ റൈറ്റ്. ഇത് നമ്മൾ പഠിച്ച് നമ്മൾ റീഫ് നോട്ട് കെട്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റീഫ് നോട്ട് എപ്പോഴും ശരിയായിരിക്കും. നമ്മൾ കെട്ടിയ റീഫ് നോട്ട് ഇനിയും ശരിയാണോ എന്ന് പരിശോധിക്കുവാനായി നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനുകളിലേക്ക് ഒന്ന് തള്ളി നോക്കുക. അപ്പോൾ ഇങ്ങനെ നീങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിയ റീഫ് നോട്ട് ശരിയാണ്. റീഫ് നോട്ട് നമ്മൾ വളരെ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കെട്ടാണ്. കാരണം ട്രയാങ്കുലർ ബാൻഡേജ് ഉപയോഗിച്ച് നമ്മൾ കെട്ടുന്ന എല്ലാ ബാൻഡേജുകളും നമ്മൾ കെട്ടി അവസാനിപ്പിക്കുന്നത് റീഫ് നോട്ടിലാണ്. ലോക സ്കൗട്ട് പതാകയിൽ സ്കൗട്ട് സാഹോദര്യം സൂചിപ്പിക്കുവാനായി ഉപയോഗിച്ചിരിക്കുന്നത് റീഫ് നോട്ടാണ്. റീഫ് നോട്ടിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.